ഇതാണ് നമ്മുടെ സഞ്ചാരിന്റെ വീട് കേട്ടോ. നമ്മൾ 4 മണിക്ക് വന്നപ്പോഴുള്ള മൂടല്ല ഇത്. വൈകുന്നേരം കാണുമ്പോ ജാതി ഫുൾ ലൈറ്റ് അറിയാം. ഫുൾ ലൈറ്റ് സെറ്റപ്പ് ആണ്. ഞാൻ തന്നെ വഴി കൂടെ പോകുമ്പോ കണ്ടപ്പോ മനസ്സിലായില്ല ലൈറ്റുകൾ കണ്ടപ്പോ ഇത് അത് ഈ വീട് അടിപൊളിയായിട്ടില്ലേ വീടിന്റെ ആണ് വീട്. ഫ്രണ്ട് സൂപ്പർ വീടായുണ്ട്. ഉള്ളിലത്തെയൊക്കെ നിങ്ങൾ മറ്റേ പൊന്നു വീഡിയോ എടുത്തപ്പോൾ കാണുന്നുണ്ടാവും. ഇതാ നൈറ്റിൽ കാണുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. പകല് കാണുന്ന പോലെ അല്ല, നൈറ്റിൽ ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പോൾ നൈസായിട്ടുണ്ട്. നീ വീഡിയോ എടുക്കണ്ടാ അത് കഴിച്ചത് അത്ര നല്ല ഫോട്ടോസ് അതൊക്കെ എത്തിക്കാം. ആള് നമ്മളെ കൂടെ എത്തിക്കും. പക്ഷെ നന്നായി പറഞ്ഞല്ല ആളുടെ വേറെ വെറൈറ്റി. അത് ഞങ്ങള് നോക്കട്ടെ. ഞാൻ ഇവിടെ നിന്ന് ഒരു ഗ്ലാസ് ഗ്ലാസ് ഇവിടെയാണ്. ഓ അവിടെ അല്ലേ. അതെ ഇവിടുന്ന് അതെടുത്തേക്ക് കോഫി സ്റ്റോറേജ് സ്റ്റോറേജ് മറ്റോറല്ല ഉബി. ഇത് ഡാഡിക്ക് കുടിക്കാനോ മൂന്നാലോ പേടിക്കുന്നത് ഗ്ലാമർ
ഇത് വേസ്റ്റ് ഇടുന്ന മെഷീൻ അവിടെ അടച്ചിട്ടത് ഇത് ഞങ്ങളുടെ സൈമൺ എന്ന് പറഞ്ഞിട്ടൊരു നെയ്ബർ കാവിനിക്കറിയാം ഇത് സൈഡ് വഴിയില്ല ഇത് സൈഡിൽ അത്യാവശ്യം വരുമ്പോ പിടിക്കാൻ അങ്ങനെയൊക്കെ ഒന്നും അവര് അവര് പോണ വഴിക്ക് നമ്മള് പോണ വഴിക്ക് നിൽക്കണെങ്കിൽ ഇപ്പൊ ഒരു മാസ്ക് ഇവിടെ വെച്ചിട്ടുള്ള ആൾക്കാർ പോവാ മാസ്ക് മൂന്നാല് മാസം മുമ്പ് വരെ ജീപ്പ് ഇങ്ങനെ പോവാണ് നമ്മളൊരാള് താഴെ വെച്ചിട്ട് പോവണെങ്കിൽ അവര് അപ്പം നിർത്തി ആ നിർത്തി നമ്മളെ പോലെ ചെറുപ്പക്കാരാണെങ്കിൽ അപ്പം കൊടുക്കുന്ന ഒരു പ്രായമായ ആൾക്കാരെ കാർന്നോരെ വെടിക്കോക്കെ അപ്പൊ കാർന്നോ അയ്യോ സാറെ ഞാൻ ഈ കട വരെ അപ്പൊ ഈ മാസ്ക് എന്താ ഇവിടെ വെക്കാനല്ലേ ഇവിടെ വെക്കാനല്ലേ അയ്യോ സാറേ ശ്വാസം മുടിക്കണം ശ്വാസം മുടിയിട്ട് പാടില്ല വീട്ടില് വീട്ടിലാരെയൊക്കെ പറഞ്ഞു കാരണം വേണ്ട വീട്ടിലാരെയും മേടിച്ചേരട്ടാ വീട് കയറിക്കോ അങ്ങോട്ട് പോകുമ്പോ രോഗി രോഗിണ്ടാവും അപ്പൊ അയാളെല്ലാം മാറി മാറി ട്രാഫിക്കും മാറ്റിട്ടില്ലേ അത്ര അവിടെ ഇപ്പോ വണ്ടി പറഞ്ഞാ നിങ്ങള് ബൈക്ക് പോയിട്ട് അതെ ഒരു കിലോ കുരുള്ള മഞ്ഞിയും ഒരു കിലോ ആദ്യം കുരുല്ലാത്ത പറയാ പറയാലോ ഒരു കിലോ മഞ്ഞി ഒരു കിലോ ഇരുമ്പ് ഇരുമ്പല്ല ഈ രണ്ടിനും ഏതിനാണ് വെയിറ്റ് സ്റ്റീല് ഞാൻ ചോദിക്കാൻ ചോദ്യം പറയാന്നാണ് ഉത്തരം പറയുന്നുള്ള ഉണ്ണിയാ ചോളയാണെങ്കിലോന്നല്ലേ ഒരു കിലോ അപ്പൊ അപ്പച്ചൻ പറഞ്ഞു നനഞ്ഞു കഴിഞ്ഞാലോ നനഞ്ഞ കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് കിലോ കുരുണ്ടോ അതെ പക്ഷെ നനഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുമിച്ചാണ് അതെനിക്ക് മനസ്സിലായി പക്ഷെ നനഞ്ഞു കഴിഞ്ഞാൽ പഞ്ഞി നനഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പ് തന്നാലും വെയിറ്റോടില്ലല്ലോ അവിടെ സ്പെഷ്യൽ ഞങ്ങളുടെ ലഞ്ചിന് ലഞ്ചിന് ബിരിയാണി ചിക്കൻ സലാസ് അപ്പച്ചും വെള്ളം നിറച്ച് വരുന്നുണ്ട് ഒരാള് കുളി കഴിഞ്ഞ് വരുന്നുണ്ട് ഇതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ രാജേട്ടൻ വന്നിണ്ട് അവൾ റെഡിയാക്കിണ്ട് അപ്പൊ ഞങ്ങളെല്ലാരും ഫുഡ് കഴിക്കാൻ ഇഡ്ഡലി സലാസ്
പൈനാപ്പിൾ മുട്ട അതിന് കൊടുക്കാൻ അവിടെ ഇവര് കളിക്കുന്നത് ആദിശന് അവിടെ മുഴുവൻ നടക്കണ ആദിശ് ഓടി നടന്നിട്ട് അല്ലേ അഡീശ് പള്ളിയേച്ചിയും കുഞ്ഞാട്ടനും കുഞ്ഞേച്ചിയും പിള്ളേച്ചിയും സെറ്റും എല്ലാവരും ഞാനും അമ്മയും കിട്ടിയിരുന്നില്ലേ മുട്ട കൊടുക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ ലഞ്ചാണ് കാണുന്നത് ഇനി ബാക്കി ശേഷം പിന്നെ ഞാൻ എത്ര പോസ്റ്റ് വെക്കണം കാരണം വലിയ ഫോട്ടോ ഷൂട്ട് നടക്കാണ് ഗൈസ് അപ്പൊ അതേ പേപ്പൻ ക്യാമറമാനും എന്റെ ഒത്തക്കുള്ള കടൻ കൊടുത്തോണ്ടിരിക്കാണ് ഇപ്പോൾ നമ്മളെ ക്യാമറ ഹാൻഡിൽ ഉണ്ട് അപ്പണ്ണിയാണ് അപ്പടെ മൊയിലം പല്ല് വെച്ചുള്ള കിടിലും ഫോട്ടോ എടുത്തോണ്ടിരിക്കണ ഗൈസ് ഗൈസ് കണ്ടോ ഗൈസ് നിക്കോണ്ടെ ക്യാമറ എക്സ്ട്രോർഡിനറി ഇൻക്രെഡിബിൾ ഫോട്ടോസ് ആണ് ഗൈസ് ആദ്യ ഫോട്ടോസ് ആണ് പുളിസ്ഥാനങ്ങൾ മൊയിലമ്പല്ല് ഞാൻ വെട്ടികള് ഉള്ള കാര്യം പറയണ കുഞ്ഞോള് പാവം അല്ല ഞാൻ കഷ്ടപ്പാട് കിട്ടുന്ന തിരിഞ്ഞ കമ്മന്ന് കിടന്ന് അഞ്ചിട്ട് മറ്റു സിനിമയിലെ മാവിന്റെ പക്ഷെ ഇതാ നല്ല കോട്ടി ലെൻസ് എടുക്കാൻ ഡെഡിക്കേഷനിൽ ഫോട്ടോ എടുക്കണോ സഞ്ചേട്ടൻ എന്റെ മോനെ ഫോട്ടോ എടുപ്പ രാജേട്ടൻ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് റെഡി അടുത്ത സീനില് പറയൂ അപ്പച്ചന്റെ ചെടികളുടെ വിത്തുകളൊക്കെ അപ്പച്ചോടെ ഉണക്കി വെച്ച് ഇവിടെ കണ്ടില്ലേ നിങ്ങള് ചെടികളൊക്കെ നമ്മളെടുത്ത് ഒക്കെ അപ്പച്ചനാണ് എല്ലാം നോക്കണത് മൊക്കണത് അതിന്റെ ചെടികളൊക്കെ ഉണക്കി വെച്ചിരുന്നത് പിന്നെ വെണ്ടക്കായയുടെ ഉണക്കി വെച്ച വിത്തൊക്കെ തന്നതായിരുന്നു പിന്നെ ഇതൊക്കെ നാളെ ഞാൻ കൊണ്ടുപോയിട്ട് പാവി സെറ്റ് ചെയ്യണം കണ്ട ചെടികളിവിടെ ഒക്കെ കണ്ടോ
വിട്ടിട്ട് മുളപ്പിച്ച് സെപ്പറേറ്റ്. അപ്പച്ചൻ തന്നെ കവറില് മണ്ണ് നിറച്ച നല്ല സമയം, നല്ല രീതിയിൽ സമയം കൊണ്ടുപോയി വാടി കൊണ്ടുപോയി വൈകുന്നേരം. മുളകിന്റെ തൈയാണ് അത്തങ്ങ മുളക്. അതെരിവുണ്ടോ? അതവിടെ നമ്മുടെ അവിടെ ബക്കിച്ചോട് വെന്തിച്ചിരിക്കും. അച്ചപ്പം, വെള്ളപ്പം, കേക്ക്, വട്ടയപ്പം, ചായ എല്ലാം സെറ്റാക്കിട്ടില്ലേ. അമ്മൂസാണ് എല്ലാം സെർവ് ചെയ്യുന്നത്. അമ്മൂസ് അമ്മൂസ് മൂഡ് ഓഫ് ആയി. അമ്മൂസ് അമ്മ ഇവിടെ അയ്യോ പറ്റുന്നില്ല തീരെ പറ്റുന്നുണ്ട്, തീരെ പറ്റുന്നുണ്ട്. കടന്നു കഴിഞ്ഞാലേ ഓ കണ്ണ് ചെറുതായ പോലെ നോക്കണതാ. കണ്ണുമ്പോ ആ ഫോട്ടോസ് നീ പ്രൊഫൈൽ കിട്ടണോ? അപ്പൊ ചോക്കിയാണോ? യെസ് മൈ ബ്രോ. കിട്ടി ഗൈസ്, മലകുന്തായി തന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. മലകുന്തായി ബാക്കില് ബുക്സ് ഒക്കെ വെച്ചില്ലേ? ഓക്കെ ഗൈസ്, അപ്പോ നമ്മള് അടിച്ചു പൊളിച്ചു ശരിക്കും ഒരു ദിവസം. അപ്പൊ വീഡിയോ വൈൻഡപ്പിയാണ്. പക്ഷെ ഈ വൈൻഡപ്പിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ അടിച്ചു പൊളിച്ചു നമ്മളെ ദിവസം. അപ്പൊ ഞാൻ ചെയ്തില്ലേ, അമ്മ ചെയ്തില്ലേ, അമ്മ. അപ്പൊ ബാക്കി കൊറേ പേര് അവിടെയാണ്, അവിടെ വീടിന്റെ ഉള്ളില് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. രാജാവിന്റെ വീട്ടിലുള്ളവർക്ക് അങ്ങോട്ട് പോയിക്കാണ്. അപ്പൊ അന്ന് അവരെ കാണാത്ത. അപ്പൊ നമ്മള് പോവാണ് ഇവിടുന്ന്, അപ്പൊ അതിന് മുന്നേ വൈൻഡപ്പിയാന്ന് വെച്ചു. അപ്പൊ നമ്മളെ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു. അപ്പൊ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ആ അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കമ്മിങ് വിത്ത് ന്യൂ വീഡിയോ.